ഏകദേശം 30 വർഷം മുമ്പ് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി എന്ന പ്രദേശത്തെ മുട്ടുകണ്ടി എന്ന സ്ഥലത്ത് കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ കല്ലേൻ പൊക്കൂടൻ തൻ്റെ പരിസ്ഥിതി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. പരിസ്ഥിതിയിൽ രാഷ്ട്രീയമുണ്ടെന്നും പരിസ്ഥിതിയിൽ ജാതിയുണ്ടെന്നും പരിസ്ഥിതിയിൽ ദളിത് അവസ്ഥയുണ്ടെന്നും പരിസ്ഥിതി പ്രവർത്തനത്തിൽ ദളിത് അവസ്ഥയുണ്ടെന്നും ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യനാണ് കല്ലേൻ പൊക്കൂടൻ. കല്ലേൻ പൊക്കൂടൻ്റെ കണ്ടൽക്കാടുകളെ സംരക്ഷിച്ചുകൊണ്ടുള്ള പരിസ്ഥിതി പ്രവർത്തനം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ അംഗീകരിക്കുകയും വിവിധ തലത്തിലുള്ള ചർച്ചകളും ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യസ്തത എന്നുള്ളത്. പക്ഷേ കല്ലേൻ പൊക്കൂടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ഒരുപക്ഷെ ഈ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെയല്ല, അതിനു മുമ്പും കല്ലേൻ പൊക്കൂടൻ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു എന്നുള്ളത്. ശ്രീ കല്ലേൻ പൊക്കൂടനെ സിറ്റിസൺ ടോക്സ് എന്ന് പറയുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രീ കല്ലേൻ പൊക്കൂടനോട് ചോദിക്കാനുള്ളത്, 1989 കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിന് മുന്നേ ഒരു പക്ഷേ കല്ലേൻ പൊക്കൂടൻ എന്ന് പറയുന്ന താങ്കൾക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതം ഉണ്ടായിരുന്നു എന്നുള്ളത് അത് താങ്കളുടെ ആത്മകഥയിൽ തന്നെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ടെന്നുള്ളത്. ചെറുപ്പകാലം മുതൽ എങ്ങനെയാണ് ഒരു എന്താ പറയുക, എങ്ങനെയാണ് കല്ലേൻ പൊക്കൂടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതത്തിനെ താങ്കൾ തന്നെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. പരിസ്ഥിതി പ്രവർത്തനത്തിന് മുന്നേ ഉള്ള ഒരു രാഷ്ട്രീയ ജീവിതം എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അത് മുതലാളിത്ത വ്യവസ്ഥ, നരനായാട്ട്, അടിമത്തം, പറ്റാത്തവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആ ജീവിതത്തിൻ്റെ ആദ്യ മുതലുകളിലെ തുടക്കം. ഇപ്പം അഞ്ച് കൊല്ലം ഒന്നാം ക്ലാസ്സിൽ പഠിച്ച് മുതലാളിയുടെ നിർബന്ധപ്രകാരം പഠനം നിർത്തി. അതിനുശേഷം ഈ മുതലാളിത്ത വ്യവസ്ഥ ആരെതിർക്കുന്നോ, ആരാ നമ്മൾക്ക് പൂച്ചു കിട്ടുക, ആരാണ് ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾ എന്ന് ആലോചിച്ച് ചിന്തിക്കുന്നൊരു സമയമാണ് ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ. അപ്പം ഇതിനെല്ലാം ഒരു അക്ഷരമാലകളൊന്നും അറിയാതെ ഒളിവിലുള്ള സമയത്ത് മൂന്ന് പ്രാവശ്യം ജയിലിൽ പോയിരിക്കുന്നു. ഒളിവിലുള്ള സമയത്ത് എഴുതി മനസ്സിലാക്കിയത് അക്ഷരമാലകളൊന്നും അറിയില്ല. ആ കുറിപ്പാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ പുസ്തകം. അപ്പം അങ്ങനെ ആ വന്നപ്പോഴാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. ഇന്നത്തെ മാതിരി പേപ്പറൊന്നും അന്നില്ലല്ലോ. ദേശാഭിമാനി പേപ്പർ വായിച്ച് മനസ്സിലാക്കി ഒളിവിലുള്ള സമയത്ത് അക്ഷരം പഠിച്ചു. ആ ജീവിതത്തിൽ ഈ മുതലാളിത്ത വ്യവസ്ഥനോട് എതിർക്കാൻ പറ്റുന്ന ആൾക്കാർ, കൃഷിക്കാർ, കർഷക സംഘം, ഇങ്ങനെയുണ്ട് കുറേ സംഘടനകളിൽ എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. കള്ളിചത്ത് കമ്മിറ്റീൻ്റെ അംഗം, ചക്രസ് സൊസൈറ്റീൻ്റെ അംഗം എന്ന് പറഞ്ഞാൽ എല്ലാ പിന്നെ സമരത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ കമ്മ്യൂണിസം ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നിന്ന രക്ഷപ്പെടുത്താമെന്ന് 13 മുതലാളിമാർ ഒന്നിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ അങ്ങനെ ജാതകമൊന്നും എഴുതി കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് കൃഷി മുഴുവനും ഒഴിപ്പിച്ച് വായിച്ചത്. അപ്പം അങ്ങനെ മൂന്ന് പ്രാവശ്യം AKGയിലെ നിരാഹാരം കിടന്നതിൽ ജയിലിൽ പോയി. അച്യുതമേനോൻ ഗവർണർ വേണ്ടി വന്നപ്പം ജയിലിൽ പോയി. കർഷക തൊഴിലാളി സമരം പ്രഖ്യാപിച്ചു. AKG ഗൗരിയമ്മ, ഇമ്പിച്ചുവാവ, KPR ഇവരെല്ലാം കൂടിയിട്ടൊരു സമ്മേളനം 71 നടത്തി. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ഉത്തരവാദപ്പെട്ട ഒരു പ്രവർത്തകൻ, ഉത്തരവാദപ്പെട്ട സ്ഥാനമല്ല, ഒരു പ്രവർത്തകനായി മാറിയത്. ആ മാറി അതിനുശേഷം ഉണ്ടാകുന്ന ദളിത് വർഗത്തിൽപ്പെട്ടവരെ രണ്ടായി കാണും, മറ്റുള്ളവരെ ഒന്നായി കാണുന്ന ഒരു സ്വഭാവം ചുരുക്കി പറയുന്നതാണ് ഉണ്ടായപ്പം അതിനാ തിരുത്താൻ എന്തായാലും കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI-ഉം CPM-ഉം ആയ CPM നമ്മൾ പ്രവർത്തിച്ചു.
ദൈവം വിചാരിച്ചവരെ കഴിയാത്ത കാര്യമാണ് സി പി എമ്മിനെ ചോദ്യം ചെയ്യാൻ. അങ്ങനെ ഒരു വർഷം പാർട്ടി പ്രവർത്തനത്തിനൊന്നും പോകാണ്ടിരുന്നപ്പം പ്രവർത്തനത്തിന് വരണം, അതിൻ്റെ ഇടയിൽ ഈ കേസിൻ്റെ വിചാരണ കോടതിയിലെത്തിയതിന് ശേഷം എല്ലാവരും കൂടി ആലോചിച്ച് വൈകുന്ന രാത്രി കിടക്കാനായിട്ട് പറഞ്ഞപ്പോൾ കാഞ്ഞിരനും പൂക്കണ്ണും ആ റൂമിൽ കിടന്നു എന്ന് പറയാം തർമ്മലപ്പ്. ഞാൻ ഇന്നലെ അതിന് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതുകൊണ്ട് ഭക്ഷണകാര്യം വീടും ചായയെല്ലാം റേഷൻ കണക്കിന് മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പാർട്ടിയിൽ പോകാത്തത് കൊണ്ട് പല ഭീഷണികളും ഉണ്ടായി. അതിലൊന്നും ഞാൻ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സി പി എമ്മിൽ പ്രവർത്തിച്ചു കാര്യങ്ങൾ നേടി സി പി എമ്മിൻ്റെ കൈകൊണ്ട് തന്നെ മരിക്കലാണ് പുണ്യം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയുമ്പം താങ്കൾ തന്നെ പലയിടത്തും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഈ ഒരു അനുഭവം ജാതി ഉണ്ട് എന്നുള്ള ഒരു അനുഭവം പലയിടത്തും പിന്നെ ശ്രീ കല്ലൻ പൂക്കുടൻ താങ്കൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ദളിത് ജീവിതങ്ങൾക്ക് അല്ലെങ്കിൽ ദളിത് അവസ്ഥകൾക്ക് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ പറയുക പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ താങ്കളെപ്പോലുള്ള പ്രവർത്തനങ്ങൾ താങ്കളുടെ തന്നെ എന്താ പറയുക വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യക്തിത്വത്തിനെയൊക്കെ ഒന്ന് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ സഹായിച്ചിട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് നമുക്കങ്ങ് നിഷേധിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സി പി എം അന്ന് ശക്തിയില്ലെങ്കിൽ കരുണാകരൻ പോലീസ് മന്ത്രിയായപ്പം കണ്ടാൽ വീട് വെക്കാൻ വേണ്ടി പറഞ്ഞു. കല്ലയം പൂക്കണ്ണ കണ്ടാൽ ഒഴിവെക്കാനും ഏറ്റുമുട്ടലിലും മരിച്ചു എന്ന് പറയാനും തളിപ്പറമ്പ് സർക്കാരിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആ അടുത്ത വാച്ച്മൻ ഒരു പോലീസുകാരന് സി പി എം പറഞ്ഞു. ഓനാന്നത് നമ്മൾ പി വി അപ്പ കുട്ടിനോട് പറഞ്ഞ് നമ്മൾ സ്ഥലം മാറ്റിയത്. അപ്പോൾ അന്ന് സി പി എമ്മിന് ശക്തിയില്ലെങ്കിലും ആത്മാർത്ഥത ഇല്ലെങ്കിലും വർഗബോധം ഇല്ലെങ്കിലും രാഷ്ട്രീയ ബോധം ഇല്ലെങ്കിൽ നമ്മളെ പോലത്തെ കുറേ ആൾ മരിക്കട്ടെ. അന്ന് നല്ല ശക്തി ഉണ്ടായിരുന്നു ദളിത് വർഗത്തിന് അല്ലെങ്കിൽ ആദിവാസി ദളിത് വർഗത്തിന് സംസാരിക്കാനുള്ളൊരു തൻ്റെ ഇടം അന്നത്തെ എ കെ ജി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉണ്ടാക്കി തന്നതാണ്. പിന്നെ അതിൽ പിന്നെ കുറേ കഴിയുമ്പോഴാണ് പിന്നെ ഈ കർഷക സംഘത്തിൻ്റെ നേതാക്കന്മാരും കർഷക സംഘത്തിൻ്റെ മക്കളും പാർട്ടി കയ്യിലെടുത്തു. അത് ചുരുക്കി പറയാമെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം എടാട്ട് ചിത്രലേഖരെ കഥ ആലോചിച്ചാൽ മതി. രാഷ്ട്രീയമായിട്ടല്ല സംഘടനപരമായിട്ടല്ല അവിടെ നാലഞ്ച് ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ മക്കൾക്ക് അടിമയായി നിൽക്കാൻ വേണ്ടി പല ദ്രോഹങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലായതിനു ശേഷം ഇത് തിരുത്താൻ കഴിയൂല തിരുത്താനാവൂല കൊന്നുകളയും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രാവശ്യം സമുദായ സംഘത്തിൻ്റെ യോഗവും കഴിഞ്ഞ് വരുന്ന അവസരം ഒരു ഒഴിഞ്ഞ തറയിൽ 10-25 ആൾ ഉണ്ടായി. അവർ അപ്പം നമ്മൾ കളരി പഠിച്ചതിനു മുമ്പ് ഈ മുസ്ലിമുകൾ കളരി പഠിപ്പിക്കുമ്പോൾ നമ്മൾ മാങ്കടന്ന് അവർ പഠിപ്പിച്ചു നമ്മളും പഠിച്ചതിനു അതിൻ്റെ ആ ഒരു പടി എന്നെ അടിക്കാൻ വരുന്നവരുടെ കൈമേലുണ്ടായി. ഞങ്ങൾ ഒരു ചളിയിൽ ഇങ്ങനെ മലത് വീണപ്പം കാലുകൊണ്ട് തട്ടി ഇവിടെ സൈക്കിൾ ചങ്ങല കൊണ്ട് മുറിഞ്ഞു. 10-15 അന്ന് 70 ദളിത് വർഗത്തിൽ സംഘടിച്ച കാലം ഉണ്ടെങ്കിൽ അന്ന് മാത്രം ഇവർ ഓടിക്കളഞ്ഞു 25 ആളും. അങ്ങനെയാണ് ആ കേസ് ഉണ്ടായത്. സി പി എം എന്ത് കാട്ടിയാലും എന്ത് ചെയ്താലും ഏത് ഇത് ചെയ്താലും നമ്മൾ പ്രതികരിക്കില്ല. കേസ് കൊടുക്കാനോ ചോദ്യം ചെയ്യാനൊന്നും പോകില്ല. അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം. 8 വർഷത്തോളം എൻ്റെ പറമ്പിൽ ഇടയ്ക്കിൽ തറയുന്ന ഒരു മൊത്തക്കരിക്ക് എൻ്റെ മക്കൾക്ക് കുടിക്കാൻ കിട്ടിയില്ല. എന്താ നീ ഇത് പറിക്കുന്നതെന്ന് ചോദിച്ചിട്ടുമില്ല. അപ്പം അങ്ങനെ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വീട്ടിൽ കുത്തിരിക്കുക എന്ന് പറയുന്നത്
അത്ര മണ്ടത്തരം പിടിച്ച പണിയാണ്. അങ്ങനെയാണ് നമ്മളെ അച്ഛൻ്റെ അമ്മരെ മുതലാളി ചപ്പൻ അയാളെ ബണ്ടിന് കണ്ടലുണ്ടായി. അത് പണിക്കാരെണ്ണം മുറിച്ചു കൊണ്ടുവന്ന് കത്തി തന്ന പിറകിന് ഭയങ്കര ശാമുള്ള സമയമാണ്. ഒരാൾ ആ അതിൻ്റെ മേലെ തൂങ്ങി ഞാൻ കണ്ടലിൻ്റെ മേലെ. ഇപ്പം 100 വയസ്സിലൊരു കണ്ടൽ അവിടെ ഉണ്ട്. അങ്ങനെ അത് കണ്ടൽ വെച്ചാൽ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ട് കോവത്തുനിന്ന് പഴയങ്ങാടി മാർക്കറ്റിൻ്റെ അടുത്തുനിന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്തോളം അന്നേരെ ഉപദ്രവമുണ്ടായിരുന്നു, വെക്കുമേ ഉപദ്രവമുണ്ടാവും. അത് ഈ കണ്ടൽ തലയിലെത്താം വെച്ച് പിടിപ്പിച്ച് അതിന് ശേഷം ഒരു 25 ചെടി ഒന്നിച്ച് പൊട്ടിച്ചപ്പം അവർ ചെക്കൻ്റെ പൈസ കൊടുത്തിട്ട് പൊട്ടിച്ചതാണ്. ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് CV കുഞ്ഞിരാമൻ നമ്മളെല്ലാം പട്ടിപ്പുറത്തെ ചങ്ങാതിയാണ്. ഒരിടത്ത് പോയി പറഞ്ഞപ്പോൾ ഒരു എഴുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. എൻ്റെയൊക്കെ തന്നിട്ടില്ല, എൻ്റെ കോപ്പി എടുത്തൊക്കെ ഒന്ന് ചോദിച്ചിട്ട്. അങ്ങനെയാണ് മുട്ടണ്ടിക്കുള്ള ദളിത് വർഗത്തിൽപ്പെട്ടവർ മുഴുവൻ എന്നോട് വെറുക്കാൻ കാരണം. അവിടെ വന്ന് പോലീസ് അവർ ചോദ്യം ചെയ്തു, അവർക്കെല്ലാം വെറുപ്പ് വന്നു. അതേ സ്ഥാനത്ത് 10 ചില്ലാണ് ചെടി കൊത്തിയിട്ട് ഇതേ ദളിത് അവരത് മുതലെടുത്തു. ഈ വെറുപ്പ് മറ്റേ 10,000 ചെടി കൊത്തിക്കാൻ വേണ്ടി ദളിത് വർഗത്തിന് ഉപയോഗിച്ചു. ഇങ്ങനെ പറയുമ്പോൾ ഈ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്, എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് പിന്നെ താങ്കളെ അറിയാവുന്നത് കൊണ്ടും ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞൊക്കെ ഒരു പക്ഷേ കേരളത്തിൽ താങ്കളെപ്പോലുള്ളവർ ഉണ്ടാക്കുന്ന ഒരു കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തനം നടത്തുമ്പം അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ദിശ നമ്മൾ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ഒരു അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു സാധ്യത എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷമൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നാണോ പറയുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, മനസ്സിലാക്കിയില്ല. ഇപ്പം ഇന്നത്തെ സ്ഥിതിക്ക് കേരളത്തിലെ മൊത്തം ഇടതുപക്ഷം മാത്രമല്ല കേരളത്തിലെ മൊത്തം പരിസ്ഥിതി പഠനങ്ങളും കണ്ടൽക്കാടുകളും സംരക്ഷിക്കണം എന്നെങ്കിലും രക്ഷയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഭൂമാസിക എനിക്ക് 500 രൂപയിൽ നിന്ന് കൂലി കിട്ടുന്നു, നിങ്ങൾ 1,500 ചെയ്യുന്നുണ്ടെങ്കിൽ കൊത്താലോ കണ്ടൽ. അങ്ങനെ കൊത്തുന്നതാണ്, മറ്റേ അറിയായിട്ടല്ല, കൂലിപ്പെട്ടവളായിട്ട് ഈ കണ്ടൽ കൊത്തുന്നതാണ്. ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നെല്ലും ചെമ്മീനും എന്നുള്ള ആ വ്യവസ്ഥ വന്നതിന് ശേഷം ധാരാളം കണ്ടൽ കൊത്തിയിരിക്കുന്നു. അപ്പം അങ്ങനെ വന്നപ്പം ഈ 10,000 ചെടി കൊത്തിയതിന് ശേഷം CPMO അല്ലെങ്കിൽ ദേശാഭിമാനമോ ഒരക്ഷരം വേണ്ടിയില്ല. 2 മാഷന്മാരാണ് പ്രസിഡൻറ്റ് സെക്രട്ടറി, ഒന്ന് മലയൻ ഒന്ന് തീയൻ. അവർ വന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ സംഗതിയെല്ലാം പറഞ്ഞു, എന്നെ നിങ്ങൾ ഉപദേശിക്കണ്ട, പഞ്ചായത്തിൻ്റെ ആ മണ്ണ് വാരി മണപ്പിച്ചാൽ TP കുഞ്ഞിരാമനും കല്ലേം പൊക്കിൻ്റെ മണം ഉണ്ടാവും, ഉപദേശമൊന്നും വേണ്ട, പോയിപ്പോ സാഹിത്യ വരിച്ചത്താറും വന്ന് പറഞ്ഞു കേസ് കൊടുക്കണം. അതിനെ ഇതൊരു കുഴപ്പമുണ്ടാക്കിയിട്ട് ആകെ കച്ചരയാക്കാൻ വേണ്ടി നമ്മൾ കേസ് കൊടുത്തില്ല. അങ്ങനെ എന്നെയും എൻ്റെ ഭാര്യനെയും രഘുവിനെയും രേഖനെയും ആ റോട്ടമെലിട്ട് ഇവരെന്നെ അടിച്ചു, ഈ ദളിത് വർഗത്തിൽപ്പെട്ടവരെന്നെ അടിച്ചു. കാമ്പർത്തും പപ്പമാസും എന്നെ വീട്ടിൽ ഉണ്ടാക്കി അവർ ചോദ്യം ചെയ്യാൻ വന്നതാണ് ഇതിനും ചോദ്യം. അങ്ങനെ 2 അവർ 15,000 രൂപ പഞ്ചായത്തിൽ നിന്ന് പാസ്സാക്കി ഞാൻ 2 കണ്ടൽ വെക്കാൻ. ഞാൻ പറഞ്ഞു ഞാൻ വെച്ചിട്ട് നിങ്ങൾ കൊത്തണ്ട, നിങ്ങൾ എന്നെ വെച്ചിട്ട് നിങ്ങൾ തന്നെ കൊത്തിക്കോന്ന് പറഞ്ഞു. അങ്ങനെയാണ് മടക്കര പോയി സ്ഥലം കണ്ടു, അവിടെ കുത്തവനും ഞാനും റോഡ് ഉണ്ടാക്കി അവിടെ വെച്ചു, തലശ്ശേരി വെച്ചു, കാസർഗോഡ് വെച്ചു, മുട്ടിൽ വെച്ചു, അങ്ങനെ പല സ്ഥലത്തും വെച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മത്സ്യത്തൊഴിലാളി കടപ്പുറത്ത് ബോധവൽക്കരണവും ക്ലാസ്സും കൊടുത്ത് വിത്ത് കണ്ടലിൻ്റെ വിത്തും കൊടുത്തു. തിരുവനന്തപുരം ചേളി കടപ്പുറം 4,000 ചില്ലാണം ചെടി വെച്ചു. ഞാനും സുസനബാലൻ എന്ന് പറഞ്ഞ് ഫോറസ്റ്റ് വനമന്ത്രി ആണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അത് അവർ നാട്ടുകാർ CPMൻ്റെ ആളെ വിളിച്ചില്ല,
അവർ കംപ്ലീറ്റ് പറിച്ചു കളഞ്ഞു. പറിച്ചു കളഞ്ഞ് ഞാൻ കാവലിനാക്കിയാൽ വീടും പറമ്പും വിറ്റിച്ച് പോകേണ്ടി വന്നു. അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ധാരാളം കണക്കിനുണ്ടായിരുന്നു. എന്ത് വന്നിട്ടും ഞാൻ മനുഷ്യകോലത്തിൽ ഉള്ള ദൈവങ്ങളൊന്നും വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ്. എൻ്റെ ദൈവം ജനങ്ങളും പ്രകൃതിയാണ്. എന്ത് വന്നിട്ടും എനിക്ക് മടുപ്പുണ്ടായിട്ടില്ല. ഇത് പോട്ട് എൻ്റെ മക്കൾ രണ്ടാൾ പത്രക്കാർക്കെല്ലാം അരികി പോയി എൻ്റെ അച്ഛൻ്റെ പാടം എടുക്കാൻ പാടില്ല. മടുപ്പ് ഉണ്ടായിട്ടില്ല. അറിവ് ഈ ത്യാഗത്തിൽ കൂടി അറിവുണ്ടായതാണ്. അങ്ങനെ പിന്നെ ലോകത്ത് കണ്ടൽക്കാട് കൈകൊണ്ട് വെച്ചത് കല്ലേൻ പൂക്കുണ്ടാകുന്ന പരിസ്ഥിതിക്കാരും ആൾക്കാർ ശാസ്ത്രജ്ഞന്മാരെല്ലാം അന്വേഷിച്ച് മൊത്തത്തിൽ അന്വേഷിച്ചിട്ട് മനസ്സിലാക്കി. ഞാൻ മാത്രമേ കൈകൊണ്ട് വെച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി. അതിനുശേഷം ഓർഷ ദുരിതമുണ്ടായി, ഭൂകമ്പം. ആ ഭൂകമ്പം ഉണ്ടാക്കിയപ്പം ഈ ശാസ്ത്രജ്ഞന്മാർ എല്ലാം പോയി അന്വേഷിച്ചപ്പം അതും പിന്നെ ഒരു പത്ത് അമ്പതിലാണ് ചെറിയ ചെടി മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം നശിപ്പിച്ചിന്. വിറകായിട്ട് മുറിച്ച് വിത്ത് ബിൽഡിങ് എടുത്തിരുന്നു. അപ്പം അവരാന്ന് പറഞ്ഞത് ഈ കണ്ടൽക്കാട് ഉണ്ടെങ്കിൽ പകുതിയിലെത്തിയ ആൾക്കാർ മരിക്കാണ്ട് രക്ഷപ്പെട്ടായിരുന്നു. കാറ്റും വെള്ളവും കൊണ്ടാണ് ആൾ, ഭൂകമ്പം കൊണ്ടല്ല, കാറ്റും വെള്ളവും ശ്വാസം മുട്ടിയിട്ടും വെള്ളം കുടിച്ചിട്ടാണ് മരിച്ചു നിൽക്കുന്നത്. ആ പറഞ്ഞ കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രാന്തനുണ്ടെന്നും കല്ലേം പൂക്കണമെന്ന് പറഞ്ഞൊരു പ്രാന്തനുണ്ടെന്നും ഓ കണ്ടൽ വകുപ്പുണ്ടെന്നും മനസ്സിലാക്കിയിട്ട് കുറച്ച് എനിക്കൊരു വെളിച്ചം കിട്ടുന്നു അന്വേഷിച്ച് വന്നിട്ട്. അങ്ങനെ തുടർച്ചയായിട്ട് വന്ന് തുടങ്ങിയ ശേഷം എനിക്ക് പിന്നെ വിദേശത്തുനിന്ന് പരിസ്ഥിതി പഠനക്കാർ ഒരു ഇത്രയുള്ളൊരു ഒരു ബുക്ക് അയച്ചു തന്നു, ഒരു കബർ പോലെ. പി വി സി പൈപ്പിലും മുളയിലും കണ്ടൽക്കാട് കണ്ടൽക്കരക്ക് അടിച്ച് താത്തിട്ട് വെച്ചാൽ പിടിക്കുന്നില്ല. നമുക്ക് ആ അരി വാങ്ങാൻ വരെ പൈസയില്ല, പണിക്കൊന്നും പോകുന്നില്ലല്ലോ. പിന്നെ പി വി സി പൈപ്പ് വാങ്ങുകയില്ല. അങ്ങനെ പുതിയങ്ങാടി, മാട്ടൂല്, പിന്നെ ഈ പയ്യന്നൂര്, അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം കണ്ടല് വെച്ചു. പുതിയ പിന്നെ പുതിയ പറമ്പിൽ വെച്ചു. പത്രക്കാരെല്ലാം വന്നു പിന്നെ പഴം എടുത്തതിന് ശേഷമാണ് സുനാമി വരുന്നത്. ആ സുനാമി വന്നതിന് ശേഷം കല്ലേം പൂക്കടം പറഞ്ഞത് ശരിയാണെന്നും കല്ലേം പൂക്കടം ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യണമെന്നും എല്ലാവർക്കും മനസ്സിലാക്കിയിട്ട് 100,000 rupees രണ്ട് വർഷം തടവും കണ്ടൽ കുത്തിയാൽ പിന്നെ ശിക്ഷിക്കാനുള്ള ഓർഡർ ഹൈക്കോടതി പുൾ ബെഞ്ച് പറയുന്നു. പത്രത്തിൽ അതിൻ്റെ റിപ്പോർട്ടും കൊടുത്തിരുന്നു. ആ ഉദ്ദേശം വെച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെ യാതൊരു മുടക്കമില്ലാത്ത, അതിനു മുന്നേ ഈ കോളേജ് കുട്ടികളൊന്നും ഞാൻ പറയുന്ന ചെവി ഉള്ളില്ല. 617 കോളേജിലും സ്കൂളിലും ക്ലാസ് എടുത്തു. ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ബോധവൽക്കരണത്തിന് ക്ലാസ് എടുക്കാൻ പൈസ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. 100,000 12,000 rupees കൊടുത്തിരുന്നില്ല പറയുന്നില്ല, നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ പരിസ്ഥിതി പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുന്ന അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് താങ്കൾ മുന്നോട്ട് കൊണ്ടുപോയതെന്നുള്ളത്. പക്ഷേ താങ്കളുടെ ആത്മകഥയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് മുന്നേയും ഒരു വളരെ വ്യക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ ജീവിതം, നേരത്തെ പിന്നെ താങ്കൾ സംസാരിച്ച പോലെ തന്നെ 70 മണ്ണ് മണപ്പിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കല്ലേൻ പൊക്കൂടനെ മണമുണ്ടാവും എന്ന് താങ്കൾ പറഞ്ഞതാണ്. 70 എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഈ പ്രദേശത്തെ ജാതി അനുഭവങ്ങൾ അനുഭവിച്ചിട്ട് വന്നിട്ടുള്ള ഒരു ചരിത്രമുള്ളൊരു മനുഷ്യനാണ് താങ്കൾ എന്നുള്ളത്. എങ്ങനെയാണ് ഇവിടെ ജാതി പ്രവർത്തിച്ചത്, ഇപ്പോഴെങ്ങനെയാണ് ജാതി പ്രവർത്തിച്ചത്? ജാതി അന്ന് ദളിത് വർഗത്തിൽപ്പെട്ടവർ മുതലാളിത്ത വ്യവസ്ഥയിൽ പണി കൊടുത്ത് പ്രത്യേകത ഭക്ഷണങ്ങളുണ്ട്. കർക്കിടമാസം കയ്പക്കണ്ണി, ഉണക്കിയ കയ്പക്കണ്ണിയും പുല്ല് തച്ച് നെല്ലിൻ്റെ ചോറും, പിന്നെ അതിൻ്റെ ഇടയിൽ കവരിക്ക, കൂപ്പിൽ, അല്ലിക്ക, കുരുണ്ട്, മലിഞ്ഞി,
മൂന്ന് നാല് തരം മലിഞ്ഞ്, ഇതെല്ലാം ഈ ദളിത് വർഗത്തിൻ്റെ ഭക്ഷണം. ആ ഭക്ഷണത്തിൻ്റെ ഊർജ്ജമാണ് 125 വയസ്സ് വരെ ജീവിച്ച ആളുകളുണ്ടായിരുന്നു. പഠിത്ത കാലത്ത് ഒരാൾ രാമണ്ണി എന്ന് പറഞ്ഞ ആൾ മരിച്ചത് 125 വയസ്സായിരുന്നു. മരുന്നൊന്നും കഴിക്കില്ല അയാൾ. അപ്പം അങ്ങനെയുള്ള ഭക്ഷണവും കാര്യങ്ങളും പിന്നെ നമ്മൾക്ക് പഴയങ്ങാടിയിൽ ഏതാണ് പഴയങ്ങാടി എന്ന് അറിയില്ലല്ലോ. നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. മുതലാളി രാവിലെ പണിക്ക് പോവും, വൈകുന്നേരം വീട്ടിൽ വരുന്ന് എന്തെങ്കിലുമായിട്ട് കഴിക്കും, ഉണ്ടെങ്കിൽ കഴിക്കും, കഞ്ഞിൻ്റെ വെള്ളമോ കുളത്തിൻ്റെ വെള്ളമോ ഒന്നും കഴിച്ചിട്ട് അങ്ങനെ കഴിച്ച് കൂട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അന്ന് പിന്നെ രോഗം ഉണ്ടായിട്ടില്ല. അത് മുതലാളി തന്നെ ഈ കയ്പക്കണ്ണി ഉണക്കിയ കയ്പക്കണ്ണി തരും, പുല്ല് വെച്ച നെല്ല് തന്നാൽ കന്നിമാസം നല്ല നെല്ല് മുതലാളിക്ക് കൊടുക്കണം, പുലുമില്ല അധികം കൊടുക്കണ്ട. അങ്ങനെ ഒരു ജീവിതത്തിൽ കണ്ടൽക്കാട് മത്സ്യത്തൊഴിലാളിക്ക് ചാപ്പ് കെട്ടാനും കണ്ടൽക്കാട് ഒരു കണ്ടൽ ഇപ്പം എല്ലാ കണ്ടലും തിന്നുന്നുണ്ട്, അത് ചെപ്പും തിരിയെല്ലാം. അന്ന് നല്ല കണ്ടൽ എന്ന് പറഞ്ഞൊരു കണ്ടൽ ഈ കവം പൂക്കുന്നും രക്തം പൂക്കുന്നെല്ലാം ഉപ്പിടാതെ പുഴുങ്ങിയിട്ട് അതിൻ്റെ കാമ്പ് കഴിക്കലുണ്ട്, വിറകും അതിൻ്റെ ഇടയിലുണ്ട്. പിന്നെ ഇതിൻ്റെ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ ഈ ചേറ് കുത്തി വരമ്പ് പോലെ വെച്ചിട്ട് ദളിത് വർഗത്തിൽപ്പെട്ടവർ ചെമ്മീൻ തിരക്കലുണ്ട്. അത് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ വിൽക്കുന്ന ആൾ വന്ന് വീട്ടിൽ തന്നെ അളന്ന് പൈസ കൊടുത്തിട്ട് പോകും. അധികം എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവർ അധികം പൈസ കടമായിട്ടും കൊടുക്കും. അങ്ങനെയുള്ളൊരു ഒരു 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 ജീവിതമാണ് അന്നുണ്ടായി. കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുന്നതിനെ കുറിച്ച് താങ്കൾ സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ദളിത് ജീവിതവും കൂടി അതിൻ്റെ കൂടെ ബന്ധപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മത്സ്യസമ്പത്ത്, അത് ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ദളിത് അവസ്ഥകൾ അല്ലെങ്കിൽ ദളിത് ജീവിതങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ബന്ധം, മനുഷ്യനും പ്രകൃതിയും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഒരു പക്ഷേ കല്ലേം പൊക്കൂടൻ ഇവിടെ സംസാരിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ കാട് മേട് പുൽമേട് എന്നതിനപ്പുറം മനുഷ്യന് അതിനെ അല്ലെങ്കിൽ മനുഷ്യന് കൃത്യമായിട്ടൊരു പ്രാധാന്യമുണ്ടെന്നും അതിൻ്റെ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നുള്ളത്. ഇതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഈ പരിസ്ഥിതി പഠനങ്ങളും കണ്ടൽക്കാടുകളും ഈ വനങ്ങളും, വനങ്ങൾ ആദിവാസികൾ താമസിക്കുന്നു, അവർക്ക് അന്ന് നെല്ലോ അല്ലെങ്കിൽ മത്സ്യമോ അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണങ്ങളൊന്നുമില്ല. അവർ നരന്തവള്ളിയും കിഴങ്ങും മാംസങ്ങളും ചുട്ടിട്ടും കഴിക്കലാണ്. ആദിവാസികൾ എന്ന് പറഞ്ഞാൽ ദ്രാവിഡർ. അവർ കുറച്ച് ആൾ കാട്ടിൽ നിന്നും കുറച്ചാൾ നാട്ടിൽ വരും. നാട്ടിൽ വന്നവർ ദളിത് വർഗത്തിൽപ്പെട്ടവർ, കാട്ടിലുള്ളവർ ആദിവാസികളാണ്. അങ്ങനെ അത് രണ്ട് തരത്തിലായിരിക്കുന്നു. മറ്റുള്ളവരെല്ലാം ഇവിടെ കയ്യേറി താമസിക്കാൻ വന്നവരാണ്. മറ്റുള്ള സമുദായക്കാർ ബ്രാഹ്മണം മുതൽ ബ്രാഹ്മണനും പൂപ്പറിക്കാരുണ്ടാവുന്ന നായന്മാർ ഇവരെല്ലാം. അപ്പം ആ രീതിയിൽ അന്ന് വസ്തുക്കളൊന്നും ഇല്ല. അങ്ങനെയാണ് പിന്നെ ഗൗരിയമ്മരെ ഭൂപരിഷ്കരണ ബില്ല് വന്നത്. നല്ല നിയമവും കാര്യങ്ങളൊക്കെ നടപ്പിലായിരുന്നു. അതിൽ കിട്ടിയത് കുറച്ചാൾക്ക് കിട്ടി. ജിമ്മി കുടിയാൻ വ്യവസ്ഥ കോടതി പറഞ്ഞോളണം, കുടിയാനോട് മിണ്ടാൻ പാടില്ല എന്നുള്ളത്. കുടികെടുപ്പ് ഇ എം എസ് കൊടുത്തിട്ടില്ലല്ലോ. കുടിയാൻ ഒരു ഒരു സെൻറ്റ് ഭൂമി ഇ എം എസിൻ്റെ കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കോയിലാണ്ടി പോയപ്പോൾ നമ്മൾ അവിടെയുള്ളൊരു ഒരാളോട് കൊടുത്തിട്ടില്ല. മെച്ചഭൂമി വന്നപ്പം ഈ ലീഗും ഇടതുപക്ഷവും കൂടി ഇഷ്ടദാന ബില്ല് വന്നു എഴുതി. അപ്പോൾ ഇഷ്ടമില്ലാൾക്ക് എഴുതി വെക്കുക. ആ ഇഷ്ടമില്ലാൾക്ക് എഴുതി വെച്ചിട്ട് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ പോലെ ദളിതിനെയും ഇറ്റലിയിലെ ഫാദർമാർക്ക് വിറ്റു. നമ്മൾക്ക് വെറുതെ കിട്ടേണ്ട ഭൂമി ഇഷ്ടദാന ബില്ല് വന്ന് പിന്നെ എഴുതി വെച്ച് ആ എഴുതി വെച്ചവരും കൊണ്ട് ഫാദറിന് വിറ്റു ഈ ഭൂമി. ഫാദർ എനിക്ക് തന്നു. ഞാനെന്താ വേണ്ടത്? ഫാദർക്ക് പള്ളിയിൽ പോകണം ഞായറാഴ്ച. അത്രയല്ല ഞാൻ ചെയ്യണ്ടു, ഭക്ഷണവും തരുന്നു, മരുന്നും തരുന്നു, ഭൂമിയും തരുന്നു.
ഹിറ്റ്ലറിലെ ഫാദർമാർ വന്നതുകൊണ്ടാണ് ദളിത് വർഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ആശ്വാസവും ലോകവും മനസ്സിലായത്. അവർ അവർ സഹായിച്ചു വിറ്റു എന്ന് പറഞ്ഞാൽ അന്ന് രക്ഷയില്ല. ഒരു ഒരു പായ് കിടന്ന് മറ്റൊരു പായ് കൊണ്ട് പൊത്തിയിട്ടാന്ന് മക്കളെ വളർത്തി. മുതലാളിക്ക് പണിക്ക് പോയിട്ടില്ലെങ്കിൽ ചാളം കെട്ടാൻ ഓല കിട്ടൂല. അങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ അനുഭവിച്ചതുകൊണ്ട് ഇവർ വന്നതിന് ശേഷമാണ് അയ്യങ്കാളി സ്കൂളുണ്ടാക്കി, സ്കൂൾ കത്തിച്ചു, സവർണലിൽ കത്തിച്ചത് അയ്യങ്കാളി ആ സ്കൂൾ കത്തിച്ചു. അതിന് രണ്ടാമതും സ്കൂളുണ്ടാക്കി. പിന്നെ ഈ ഫാദർമാർ സ്കൂളിൽ ജാതി മത വ്യത്യാസമില്ലാതെ ദളിത് വർഗത്തിന് വിദ്യാഭ്യാസം കൊടുക്കും, രക്ഷപ്പെടുത്തും. അവർ മാറ് അണിയാൻ ബ്ലൗസ് ഇടാനും കോടതി വിധി വാങ്ങിയതും അതൊക്കെ ഫാദർമാരാണ്. അപ്പം അങ്ങനെയുള്ള അന്ന് പറയുന്ന തരത്തിൽ ഇന്ന് പറയുന്ന തരത്തിൽ ഇന്ന് വന്നും ദളിത് വർഗത്തിൽ കുറച്ചാളുണ്ട്, തീരെ ഇല്ലാതില്ല. കുറച്ചാൾ ദളിത് വർഗത്തിന് സഹായിക്കും, ഉള്ളുകൊണ്ടല്ല പുറത്ത് സഹായിക്കും, മറ്റുള്ള ദ്രോഹം ചെയ്യും ചെയ്യും ഇന്നും. അതിപ്പം എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ട് പാറയിലെ നാരായണൻ നമ്പ്യാർ ഓന കൊണ്ടുപോയിട്ട് പേര് പേര് സ്കൂളിൽ ഞങ്ങൾ സ്കൂളിൽ ചേർത്തു. നമ്മൾ സ്കൂളെന്ന് വെച്ചാൽ പോലെൻ്റെ സ്കൂളിൽ ചേർത്തു. ആ ചീർമക്കാവിൻ്റെ ചീർമക്കാവിൽ അടി നടന്നില്ല. അവരെല്ലാവരും കൂടിയിട്ട് യോഗം കൂടിയിട്ട് പറഞ്ഞ് നാരായണ പോലെൻ്റെ സ്കൂളിൽ പഠിക്കാനാക്കാൻ പറ്റില്ല, ഓരോ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് അന്നത്തെ ജാതി വ്യവസ്ഥ. ആ ജാതി വ്യവസ്ഥയിൽ കുറച്ചൊരു ഗുണമുണ്ട്. നമ്മളെത്താൻ ആരും ഭക്ഷണമൊന്നും കഴിക്കുമല്ലോ, നമ്മൾ വെച്ച് നമ്മൾ കഴിക്കാം. ഇന്നതല്ല, നമ്മളെ ചട്ടി വരെ അവർ മടിക്കുന്നു. പുലേൻ്റെ കറിയും പുലേൻ്റെ ചെമ്മീൻ കറിയും ചോറും ഇഷ്ടമുള്ളതാണ്, നമ്മൾ കഴിക്കുക പോവുക. ചതിവും ഒന്നിച്ചാണല്ലോ നിൽക്കുന്നത്, വ്യത്യാസമില്ലല്ലോ. അന്ന് അന്ന് വ്യത്യാസം ഉണ്ടായിരുന്നു. പുലേൻ്റെ അടുത്ത് ആരും വരൂല, പുലേൻ്റെ ഭക്ഷണം കഴിക്കൂല, നമ്മൾ വെച്ച് നമ്മൾ കഴിക്കുക. അതേമാതിരി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉടലെടുത്തത് പുലേനാണ്. പാർട്ടി സെക്രട്ടറിയും ഖജാജിയും മറ്റ് ഉത്തരവാദപ്പെട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എല്ലാം പുലേനാണ് അന്നുണ്ടായത്. ആ പുലേനാ ഉണ്ടായതെന്ന് പറയാൻ കാരണം പുലേനെ പോളിത്തി പറയുന്നതല്ല. ഒരു ഇല്ലത്ത് പണിയെടുക്കുന്ന തീയനോ നമ്പ്യാർക്കോ ഒരു കമ്മ്യൂണിസ്റ്റാരെന്ന് പറഞ്ഞാൽ ആ ഇല്ലത്തെ പറമ്പിൽ ചവിട്ടാൻ പോകില്ല, ഉറപ്പാണ്. അപ്പോൾ ഈ പറയുന്ന ദളിത് വർഗത്തിൽപ്പെട്ടവർ ഇല്ലത്തും പോകുന്നില്ല, തമ്പുരാൻ്റെ അടുത്തും പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓൻ്റെ പെരടി കിട്ടാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവും.